നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. മതപരമായ ചിഹ്നവും പേരും ഉപയോഗിക്കുന്ന പാർട്ടികളെ നിരോധിക്കണമെന്ന ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയത്. സമാന ഹർജി ദില്ലി ഹൈക്കോടതിയിലുണ്ടെന്ന് MIMന്റെ വക്കീൽ KK വേണുഗോപാൽ വാദിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരൻ അനുവാദം തേടി. യുപിയിലുള്ള സയ്യിദ് വസീം റിസി എന്ന ആളാണ് മതപരമായ ചിഹ്നവും പേരും ഉപയോഗിക്കുന്ന പാർട്ടികളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഹർജി സമർപ്പിച്ചത്. റിസ്വി യുപിയിലെ ഷിയ വഖഫ് ബോർഡ് മുൻ ചെയർമാനാണ്. ഇയാൾ പിന്നീട് ഹിന്ദുമതത്തിലേക്ക് മാറിയിരുന്നു. മുസ്ലിം ലീഗ് കോടതിയിൽ ഉന്നയിച്ച മറ്റൊരു ആരോപണം ഇയാൾ ഹർജിയിലൂടെ ചില പാർട്ടികളെ മാത്രം ലക്ഷ്യം വെക്കുന്നുവെന്നാണ്. ഹർജിക്കാരൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗ്, MIM എന്നീ പാർട്ടികളെ മാത്രം കക്ഷിയാക്കാനാണ് എന്ന ഒരു ആരോപണവും ഉയർത്തിയിരുന്നു. എന്തുകൊണ്ട് ശിവസേന, അകാലിദൾ തുടങ്ങിയ പാർട്ടികളെ കൂടി കക്ഷികളാക്കുന്നില്ല എന്ന ചോദ്യം മുസ്ലിം ലീഗ് ഉയർത്തി. അക്ഷരാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് റെയ്ഡുകൾക്കും അറസ്റ്റുകൾക്കും ശേഷം നിരോധന പേടിയിലായിരുന്നു മുസ്ലിം ലീഗ്. എന്തായാലും ആ ഒരു ഹർജി സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിന് ആശ്വാസകരമായിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ആ ഒരു തീരുമാനം. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവും ഏറെ ചർച്ചയായതാണ്. സത്യവാങ്മൂലം വെറുതെ കൊടുക്കേണ്ടതില്ല എന്നതായിരുന്നു ശ്രദ്ധേയമായ കാര്യം. മതത്തിന്റെ പേരും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്ന പാർട്ടികളെ നിരോധിക്കണമെന്നും മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു സംഘടനയാണെന്നും ലീഗിനെ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സയ്യിദ് വാസിം റിസ്വി സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിമേലാണ് കുഞ്ഞാലിക്കുട്ടി സത്യവാങ്മൂലം നൽകിയത്. പാർട്ടിയുടെ മതേതര പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന സത്യവാങ്മൂലമായിരുന്നു സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. ഹർജിക്കാരന്റെ യഥാർത്ഥ പേര് ജിതേന്ദ്ര നാരായണ ത്യാഗി എന്നാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചത്. അതിന് തെളിവായി പരാമർശിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹിന്ദു, ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളുണ്ടെന്നാണ്. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തെ അവകാശപ്പെടുന്ന ഒരു പോയിന്റ് ഇതാണ്. പാർട്ടിയുടെ പ്രവർത്തനം മതേതരമാണെന്നും നിരോധിക്കണമെന്ന ആവശ്യം തള്ളണമെന്നും സത്യവാങ്മൂലത്തിൽ മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ സംസ്കൃത സർവകലാശാല തുടങ്ങിയത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്ന ET മുഹമ്മദ് ബഷീറാണെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾക്കിടയിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിച്ചിട്ടുണ്ടെന്നും ലീഗ് സ്ഥാനാർത്ഥിയായി എം ചടയനും KP രാമനും ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെന്നും UC രാമൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. രക്തത്തിലും മജ്ജയിലും മാംസത്തിലും വർഗീയതയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു. ലീഗ് മതേതര പാർട്ടിയെന്ന് CPMനെ എങ്ങനെ പറയാൻ കഴിയുമെന്നും ലീഗിനെ ഇടതുമുന്നണിയിൽ ചേർക്കാനുള്ള അവസരവാദപരമായ നിലപാടാണിതെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും മുസ്ലിം ലീഗിനെ നിരോധിക്കുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം അതിനെതിരെയുള്ള ഒരു ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.